അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ പിണറായി വിജയൻ. മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയും പോളിറ്റ് ബ്യൂറോ. ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ചോ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചോ ഇവിടെയുള്ള ഭൂഷോ നികൃഷ്ട മാധ്യമങ്ങൾക്ക് ഒരു ചുക്കുമറിയില്ല. എടോ ഗോപാലകൃഷ്ണ, ഇത് ഞങ്ങളുടെ പ്രത്യേക പാർട്ടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, നന്ദി. 25 വർഷങ്ങൾക്ക് ശേഷവും ശ്രീ മോഹൻലാൽ തൻ്റെ ആ പഴയകാല ആ പിന്നെ ആക്ഷനും അതുപോലെ തന്നെ പഴയകാലത്തിലുള്ള രൂപവും ഭാവവും അദ്ദേഹം മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഒരു ഗാനത്തിനൊപ്പം ചുവടുകൾ വയ്ക്കുകയുണ്ടായി. ഇതാ ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ ആ പഴയ മോഹൻലാൽ. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് മലയാളത്തിന്റെ ഭാവ ഗായകൻ ശ്രീ പി ജയചന്ദ്രൻ. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇന്ത്യൻ ചലച്ചിത്ര വേദിയിൽ തന്നെ ഗസൽ ഗാന ചക്രവർത്തി ശ്രീ ഹരിഹരൻ. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് തമിഴ് ചലച്ചിത്ര വേദിയിലെ കറുത്ത മുത്ത് ശ്രീ വിജയകാന്ത്. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നു വശ്യതയാർന്ന പുഞ്ചിരിയുമായി മലയാള സിനിമയെ കീഴ്പ്പെടുത്തിയ ഒരു താരമുണ്ടായിരുന്നു ശ്രീ വിൻസെന്റ്. മഞ്ഞുമൂടിയ മരതകങ്ങൾ ഓ, ഈ മലമ്പുഴയിലെ മതിലകങ്ങൾ ഓ, ആമന്തിൽ മുങ്ങി വരും പൂക്കാരി. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നു അഭിനയകലയുടെ സർവകലാശാല ശ്രീ സത്യൻ മാഷ്. നടപ്പിലും രൂപത്തിലും ഭാവത്തിലും ഏറെ വ്യത്യസ്തതയുള്ള ശ്രീ സത്യൻ മാഷ്. സ്വപ്നലോ
അടുത്തായിരുന്നു തമിഴ് ചലച്ചിത്ര വേദിയിലെ ഇളയ ദളപതി ശ്രീ വിജയ്. என்ன சுத்தி ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா பாய பொத்தி ஆடுங்கடா என்ன சுத்தி ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா பாய பொத்தி. 1980களிலே ரொமாண்டிக் ஹீரோ ശ്രീ രവികുമാർ. തമിഴ് സിനിമയിലെ വ്യത്യസ്തനായ വില്ലൻ ശ്രീ മൻസൂർ അലിഖാൻ. സമയ പരിമിതി മൂലം ഒരു സ്റ്റാറും കൂടെ പ്രതീക്ഷപ്പെട്ട് നിർത്തുകയാണ്. വില്ലൻ കഥാപാത്രത്തിലൂടെ കടന്നു വന്ന് ഇപ്പോ കോമഡിക്ക് പുതിയ രൂപവും ഭാവവും കണ്ടെത്തിയ ശ്രീ ഭീമൻ രഘു, അദ്ദേഹം മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ നാഗവല്ലിയുടെ കഥാപാത്രവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ ഭീമൻ രഘു. നാളിൽ കൊന്ന് ഓ രക്തത്തെ എടുത്ത് ഓങ്കാരം നടത്തുവേ ഗംഗ ഓടാ പുല്ലേ. താങ്ക് യു. ഏതൊരു പരിപാടിക്കും ഒരു സ്പോൺസർ കാണും. ഇതാ ഈ പരിപാടിയുടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂ പാകിസ്ഥാൻ മാർബിൾ. ന്യൂ പാകിസ്ഥാൻ മാർബിൾ ആറ്റിങ്ങൽ അങ്കമാലി കൊട്ടിയം ചിറയും കീഴ് ന്യൂ പാകിസ്ഥാൻ മാർബിൾ ചെമ്മട്ടുകൂലി സൗജന്യം. വീട്ടിൽ പോടാ.